കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം കേരളത്തിൽ ഉണ്ടാകാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാകാറുണ്ട് എന്ന് പറയണം, ഉണ്ടാകാറില്ല എന്ന് ചോദിച്ചാൽ ഉണ്ടാകാറില്ല എന്നും പറയണം. അദ്ദേഹം ഉണ്ടാകുന്ന ഘട്ടത്തിലൊക്കെ തെരുവിലിറങ്ങുകയോ നാടകം കളിക്കുകയോ ഒക്കെ ചെയ്ത് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാൻ ഒരു ഏതവസരം കിട്ടിയാലും അത് അദ്ദേഹം ഉപയോഗിക്കും. അത് അദ്ദേഹത്തിൻ്റെ പതിവ് രീതിയാണ്. കാരണം അദ്ദേഹം ഒരു നല്ല രാഷ്ട്രീയക്കാരനായിരുന്നു. പല പാർട്ടികളിൽ നിന്ന് ചാടി അവസാനം ബി ജെ പിയിൽ അഭയം തേടിയ പാർട്ടിക്കാരൻ, രാഷ്ട്രീയക്കാരൻ. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുക എന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നേട്ടത്തിന് ഇനിയും ഭാവി എന്തൊക്കെയോ അദ്ദേഹം കണക്ക് കൂട്ടുന്നുണ്ടാകാം, അതിനൊക്കെ ആവശ്യമാണ് എന്ന തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് അദ്ദേഹം മാധ്യമങ്ങളിൽ നിറഞ്ഞ് നിൽക്കാൻ കിട്ടുന്ന ഏതൊരു അവസരവും ഉപയോഗിക്കും. അത് മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞിട്ടായാലും, അതല്ലെങ്കിൽ എസ് എഫ് ഐക്കെതിരെ ഗുണ്ട, ക്രിമിനൽ തുടങ്ങിയ വാക്കുകളൊക്കെ ഉപയോഗിച്ച് രോഷപ്രകടനം നടത്തി റോഡിലിറങ്ങി, റോഡിൽ കുത്തിയിരുന്ന് അലുവ കഴിക്കാൻ പോയി ഒക്കെയുള്ള നാടകങ്ങളിലൂടെയൊക്കെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കും. അതുകൊണ്ട് കേരളത്തിലുണ്ട് എന്ന തോന്നൽ ഉണ്ടാക്കുകയും ചെയ്യും. എന്നാൽ യഥാർത്ഥത്തിൽ അദ്ദേഹം കേരളത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് പറയേണ്ടത്. കാരണം ഒരു മാസം ഗവർണർ ഏറ്റവും ചുരുങ്ങിയത് 25 ദിവസമെങ്കിലും സംസ്ഥാനത്ത് രാജ്ഭവനിൽ ഉണ്ടായിരിക്കണം എന്നാണ് നിയമം. എന്നാൽ നമ്മുടെ ഗവർണർ അങ്ങനെ ഉണ്ടാകാറില്ല എന്നത് ഒരു വസ്തുതയാണ്. അത് സംബന്ധിച്ച് ഒരു വാർത്ത ഇന്ന് മലയാള മനോരമയിൽ വന്നിട്ടുണ്ട്. ഇന്ന് എന്ന് പറയുമ്പോൾ 2024 ജനുവരി 30 മലയാള മനോരമയിലെ 1-ാം പേജ് വാർത്ത. ആ വാർത്ത ഇങ്ങനെയാണ്, ഒരു വർഷത്തോളം ഗവർണർ കേരളത്തിന് പുറത്ത്. ഇതാണ് വാർത്തയുടെ തലക്കെട്ട്. രാജ്ഭവൻ രഹസ്യമാക്കിയ യാത്രാവിവരം പുറത്തുവിട്ട് സർക്കാർ. 1095 ദിവസങ്ങളിൽ 328 ദിവസവും ഗവർണർ കേരളത്തിലില്ല. ഇത് സംബന്ധിച്ച് നിരവധി വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷകൾ രാജ്ഭവനിൽ ലഭിക്കാറുണ്ട്. എന്നാൽ ഒന്നിനും രാജ്ഭവൻ മറുപടി പറയാറില്ല. ഗവർണറുടെ യാത്രാപരിപാടികൾ പുറത്തറിയിക്കേണ്ട കാര്യമില്ല എന്നും അതിന് എത്ര പണം ചെലവഴിച്ചു എന്ന കാര്യം പറയേണ്ടതില്ല എന്നുമാണ് രാജ്ഭവന്റെ നിലപാട്. ഏതായാലും വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ കൊടുത്തവർ ഇതുവരെയും അപ്പീൽ പോകാത്തത് കൊണ്ട് അതിൻ്റെ കൃത്യം വിവരം എന്താണ് എന്ന് പുറത്തു വന്നിട്ടില്ല. വരും ദിവസങ്ങളിൽ അത് പുറത്തു വരിക തന്നെ ചെയ്യും. എന്തായാലും ഇപ്പോൾ അദ്ദേഹം അല്ലെങ്കിൽ രാജ്ഭവൻ ഇത് സംബന്ധിച്ച് യാതൊരു മറുപടിയും കൊടുക്കാറില്ല. അതുകൊണ്ടാണ് വിവരാവകാശ നിയമപ്രകാരം ചിലർ പൊതുഭരണ വകുപ്പിനെ സമീപിച്ചത്. അങ്ങനെ പൊതുഭരണ വകുപ്പിൽ നിന്ന് ലഭിച്ച വിവരമനുസരിച്ചാണ് മലയാള മനോരമ ഈ വാർത്ത തയ്യാറാക്കിയിരിക്കുന്നത്. ഒരു വർഷത്തോളം ഗവർണർ കേരളത്തിന് പുറത്ത്. രാജ്ഭവൻ രഹസ്യമാക്കിയ യാത്രാവിവരം പുറത്തുവിട്ട് സർക്കാർ. 1095 ദിവസങ്ങളിൽ 328 ദിവസവും ഗവർണർ കേരളത്തിലില്ല എന്നാണ് വാർത്തയുടെ തലക്കെട്ട് തന്നെ. 1-ാം പേജിലെ വാർത്തയാണ്. വാർത്ത ഇങ്ങനെയാണ്, കഴിഞ്ഞ 1095 ദിവസങ്ങളിൽ 328 ദിവസം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിന് പുറത്ത്. ഏറ്റവും കൂടുതൽ വിമാനയാത്ര നടത്തിയ ഗവർണർമാരുടെ പട്ടികയിലും അദ്ദേഹം ഇടം നേടി. നോക്കണം, അങ്ങനെ ഒരു റെക്കോർഡ് കൂടി നമ്മുടെ ഗവർണർക്കുണ്ട്. ഏറ്റവും കൂടുതൽ വിമാനയാത്ര നടത്തിയ ഗവർണർമാരുടെ പട്ടികയിൽ അങ്ങനെ നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാൻ ഇടം നേടിയിട്ടുണ്ട്. കേരളം നമ്പർ 1 എന്ന് പറയുന്നത് ശരിയാണ് എന്ന് ഗവർണർക്ക് കൂടി സമ്മതിക്കേണ്ടി വരുന്ന അവസ്ഥ. കാരണം ഏറ്റവും കൂടുതൽ വിമാനയാത്ര നടത്തിയ ആൾ അത് ഞാനാണ് എന്ന് അദ്ദേഹത്തിന് അഭിമാനത്തോടു കൂടി പറയാം. അതും ഗവർണർ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് എന്നാണ് മലയാള മനോരമയിലെ ഈ വാർത്ത പറയുന്നത്. പലവട്ടം രാജ്ഭവനോട് വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചിട്ടും നൽകാത്ത ഈ വിവരം ഒടുവിൽ മുഖ്യമന്ത്രിയുടെ പൊതുഭരണ വകുപ്പാണ് പുറത്തുവിട്ടത്. 2021 ജൂലൈ 29 മുതൽ ഈ മാസം 1 വരെയുള്ള കണക്കുകളാണ് വെളിപ്പെടുത്തിയത്. 2019 സെപ്റ്റംബറിലാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായി ചുമതലയേറ്റത്. ഗവർണറുടെ പതിവായുള്ള യാത്രകൾക്കെതിരെ അടുത്തിടെ മന്ത്രിമാർ രംഗത്തു വന്നിരുന്നു. ഗവർണറുടെ യാത്രയ്ക്കായി ബജറ്റിൽ മാറ്റിവെച്ചതിൻ്റെ 20 ഇരട്ടി വരെ സർക്കാർ നൽകേണ്ടി വരുന്നുവെന്നും ആക്ഷേപമുണ്ടായി. എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ യാത്രയ്ക്ക് വേണ്ടി ഒരു തുക അത് ബജറ്റിൽ നീക്കിവെച്ചിട്ടുണ്ട്, സർക്കാർ നീക്കിവെച്ചിട്ടുണ്ട്. അതിനേക്കാളും 20 ഇരട്ടിയിലേറെ തുക ഇപ്പോൾ തന്നെ അദ്ദേഹം വാങ്ങിക്കഴിഞ്ഞു എന്നാണ് മലയാള മനോരമ പറയുന്നത്. അത്രമാത്രം യാത്രയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതാണ് പുറത്തു വരുന്ന വാർത്ത. ഗവർണറുടെ യാത്രയ്ക്കായി ബജറ്റിൽ മാറ്റിവെച്ചതിൻ്റെ 20 ഇരട്ടി വരെ സർക്കാർ നൽകേണ്ടി വരുന്നുവെന്നും ആക്ഷേപമുണ്ടായി. മിക്ക യാത്രകളും ഡൽഹി വഴിയും ബംഗളൂരു വഴിയും സ്വദേശമായ UPയിലേക്കായിരുന്നു. മുംബൈ, ചെന്നൈ എന്നിവിടങ്ങളിലേക്കും പലവട്ടം യാത്ര ചെയ്തു. ഗുജറാത്ത്, തെലുങ്കാന, ഹരിയാന, അസം, ഗോവ, ബംഗാൾ, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലേക്കും ഗവർണർ യാത്ര നടത്തി. ഗവർണർ കേരളത്തിന് പുറത്തു പോകുമ്പോൾ സംസ്ഥാന സർക്കാരിനെ അറിയിക്കണമെന്ന ചട്ടമുണ്ട്. ഇതനുസരിച്ച് ലഭിച്ച വിവരങ്ങളാണ് പൊതുഭരണ വകുപ്പ് പുറത്തുവിട്ടത് എന്നാണ് മലയാള മനോരമയുടെ 1-ാം പേജിലെ വാർത്ത. മലയാള മനോരമയിലെ 1-ാം പേജിലെ വാർത്ത. മലയാള മനോരമയുടെ തന്നെ 9-ാം പേജിൽ മറ്റൊരു വാർത്തയുണ്ട്. ആ വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ്, ഗവർണർക്ക് CRPF സുരക്ഷ, കേന്ദ്ര ഉത്തരവ് സംസ്ഥാനത്തിന് കൈമാറി എന്ന്. അതിൽ ഏറ്റവും ഒടുവിൽ
പറയുന്ന ഒരു വരി, അല്ലെങ്കിൽ ഏറ്റവും അവസാനത്തെ ഒരു പാരഗ്രാഫ് ആ വാർത്തയുടെ, അതിങ്ങനെയാണ്: ഇപ്പോൾ പള്ളിപ്പുറം ക്യാമ്പിലെ 20 അംഗ സംഘം താൽക്കാലികമായാണ് സുരക്ഷ ഒരുക്കുന്നത്. 65 അംഗ CRPF സംഘമാണ് ഗവർണറുടെ സുരക്ഷയ്ക്കായി എത്തുന്നത്. അടുത്ത 2 കൊച്ചിയിലെത്തുന്ന ഗവർണർ, അവിടെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട പോയിന്റ് കിടക്കുന്നത്. അടുത്ത 2 കൊച്ചിയിലെത്തുന്ന ഗവർണർ അന്നു തന്നെ മുംബൈയിലേക്ക് പോകും. അടുത്ത 2 എന്ന് വെച്ചാൽ February 2 കൊച്ചിയിലെത്തുന്ന ഗവർണർ അന്നു തന്നെ മുംബൈയിലേക്ക് തിരിച്ചു പോകും. പിന്നീട് 17 മാത്രമേ കേരളത്തിൽ മടങ്ങിയെത്തുകയുള്ളൂ. ഇതാണ് ഗവർണറുടെ യാത്രാ പരിപാടി. കേരളത്തിൽ വരും, പോകും. ഈ 2-ാം തീയതി February 2 കേരളത്തിലെത്തുന്ന ഗവർണർ അന്ന് തന്നെ തിരിച്ച് മുംബൈയിലേക്ക് പോകും. കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് രാജ്ഭവനിലേക്ക് വരുന്നതേയില്ല. അതിനുശേഷം 17 മാത്രമേ അദ്ദേഹം തിരിച്ച് കേരളത്തിലേക്ക് വരുന്നുള്ളൂ എന്നാണ്. 15 ദിവസവും അദ്ദേഹം ആ മാസം കേരളത്തിൽ പുറത്ത് തന്നെയാണ്. 17 തിരിച്ചെത്തി, എപ്പോൾ തിരിച്ചു പോകും എന്ന് ഇനി അറിയാനുള്ളൂ. ഏതായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും: ഒരു ഗവർണർ എന്ന നിലയിൽ ആ ഗവർണർ സംസ്ഥാനത്ത് 25 ദിവസം നിൽക്കണമെന്ന്, താമസിക്കണമെന്ന്, അല്ലെങ്കിൽ ഉണ്ടാകണമെന്ന് നിയമമുണ്ട്. അത് നമ്മുടെ ഗവർണർ പാലിക്കുന്നില്ല. 2022 രാജ്ഭവൻ തന്നെ പുറത്തുവിട്ട, വിവരാവകാശ നിയമപ്രകാരം പുറത്തുവിട്ട ഒരു വിവരമുണ്ട്. അതിൽ പറയുന്നത് ആ വർഷം 143 ദിവസവും അദ്ദേഹം യാത്രയിലായിരുന്നു എന്ന്. 365 ദിവസത്തിൽ 143 ദിവസവും അദ്ദേഹം യാത്രയിലായിരുന്നു. കേരളത്തിലുണ്ടായിരുന്നില്ല, രാജ്ഭവൻ ഉണ്ടായിരുന്നില്ല. അതിനുവേണ്ടി 11.63 ലക്ഷം എന്ന് വെച്ചാൽ 11,63,000 രൂപ ചെലവാക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ ഗവർണർ യാത്രയ്ക്ക് വേണ്ടി മാത്രം എന്നാണ് ഈ കണക്കുകൾ തന്നെ, രാജ്ഭവൻ തന്നെ പുറത്തുവിട്ട കണക്കുകൾ പറയുന്നു. അതിന് വിശദീകരണം വന്നിട്ടുണ്ട്. 2021 ചെലവഴിച്ച തുക 534,000 രൂപയായിരുന്നു എന്നും രാജ്ഭവൻ തന്നെ പുറത്തുവിട്ട കണക്കുണ്ട്. അന്ന് പുറത്തുവിട്ട കണക്കിൽ പറയുന്നത് മാർച്ച് മാസം 19 ദിവസം കേരളത്തിന് പുറത്തായിരുന്നു, ജൂണിൽ 17 ദിവസം കേരളത്തിന് പുറത്തായിരുന്നു, ഓഗസ്റ്റ് മാസം 17 ദിവസം കേരളത്തിന് പുറത്തായിരുന്നു. ഇതാണ് കണക്ക്. അങ്ങനെ വിവിധ കണക്കുകൾ രാജ്ഭവന് കൊടുക്കാൻ കഴിയും. എങ്ങനെയാണ് അദ്ദേഹം പോകുന്നത്, എവിടെയാണ് പോകുന്നത്, എന്താണ് അദ്ദേഹം ചെയ്യുന്നത്, എന്താണ് അദ്ദേഹത്തിൻ്റെ പരിപാടികൾ, കേരളത്തിന് പുറത്തു പോയാൽ ഏതൊക്കെ പരിപാടികളാണ് പങ്കെടുക്കുന്നത്, അത് ഔദ്യോഗിക പരിപാടികൾ എത്ര, സ്വകാര്യ പരിപാടികൾ എത്ര, തുടങ്ങിയ കണക്കുകൾ ലഭ്യമാണ് രാജ്ഭവനിൽ. പക്ഷേ ഒന്നും പുറത്തു കൊടുക്കില്ല. ഇതിപ്പോൾ പൊതുഭരണ വകുപ്പിന് കിട്ടിയ വിവരം വെച്ചാണ് ഈ വാർത്ത മലയാള മനോരമ നൽകിയിരിക്കുന്നത്. ഏതായാലും നമ്മുടെ ഗവർണർ കേരളത്തിൽ ഉണ്ടാകുന്നില്ല എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല. അദ്ദേഹം കേരളത്തിന് പുറത്താണ് കൂടുതൽ സമയം ചെലവഴിക്കുന്നത്. അത് UPയിലും ദില്ലിയിലും ഒക്കെ ആയിട്ടാണ് സമയം ചെലവഴിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നാടായ UPയിൽ തന്നെയാണ് അദ്ദേഹം ഏറെ സമയവും ചെലവഴിക്കുന്നത് എന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം. ഒരു ഗവർണർ 25 ദിവസമെങ്കിലും കേരളത്തിൽ താമസിക്കണമെന്ന, അല്ലെങ്കിൽ സംസ്ഥാനത്ത് താമസിക്കണമെന്ന നിയമം പാടെ കാറ്റിൽ പറത്തുകയാണ് ഗവർണർ ചെയ്യുന്നത്. ഇത് സംബന്ധിച്ച് നേരത്തെ രാഷ്ട്രപതി വിശദീകരണം നൽകി ചോദിച്ചിരുന്നു ഗവർണറോട്, രാജ്ഭവനോട്. അതിൽ രാജ്ഭവൻ മറുപടി നൽകുകയും ചെയ്തിരുന്നു എന്നാണ് ഗവർണർ തന്നെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. ഇദ്ദേഹത്തിന്റെ കേരളത്തിന് പുറത്തേക്കുള്ള യാത്ര വലിയ ചർച്ചാ വിഷയമായ സാഹചര്യത്തിൽ ഈ വിഷയം കേരളത്തിൽ വലിയ ചർച്ചയാകുകയും രാഷ്ട്രീയ നേതാക്കളും മന്ത്രിമാരും ഒക്കെ ഈ വിഷയം പല രൂപത്തിൽ ചർച്ച ചെയ്യുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇതേക്കുറിച്ച് രാഷ്ട്രപതി ഭവൻ ഒരു വിശദീകരണം ചോദിക്കുകയും ഗവർണർ അതിന് മറുപടി പറയുകയും ഗവർണർ തന്നെ അത് വിശദീകരിക്കുകയും ചെയ്തത്. എന്നിട്ടും അദ്ദേഹത്തിന് യാതൊരു കുലുക്കവുമില്ല. കേന്ദ്ര സർക്കാരിൽ BJP നേതൃത്വത്തിൽ അദ്ദേഹത്തിനുള്ള സ്വാധീനം ഉപയോഗിച്ച് അദ്ദേഹം തോന്നും പോലെ പ്രവർത്തിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. തോന്നും പോലെയാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് എന്നത് കേരളത്തിലെ ജനങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അദ്ദേഹം തന്നെ അത് ഓരോ ദിവസവും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നുമുണ്ട്.